സമനില. വാട്ട് എ മാച്ച്, വാട്ട് എ നൈറ്റ് ആൻഡ് വാട്ട് എ ഗോൾ. ബാർസലോണിയോ ആക്വാചേ, ഇറ്റ്സ് 4-4 ഇൻ ഭുവനേശ്വർ. 4-4 സമനില. വാട്ട് എ മാച്ച്, വാട്ട് എ ഗെയിം, വാട്ട് എ നൈറ്റ് ഇൻ കലിംഗ. ഇതിലപ്പുറമില്ല ആവേശം. അതിന്റെ കൊടുമുടികളെ സ്പർശിച്ച മത്സരം, ആവേശം അതിന്റെ കൊടുമുടികളെ സ്പർശിച്ച മത്സരത്തിനൊടുവിൽ മാനുവൽ ഓൺമുവിന്റെ ഹാട്രിക് കണ്ട മത്സരം, ഒപ്പച്ചയുടെ 2 ഗോളുകളും ഗോൾഡൻ ബൂട്ടിൽ ഒപ്പച്ച മുന്നിലേക്ക് വന്ന മത്സരം, ആ ഹാട്രിക്കിന്റെ പേരിൽ മാനുവൽ ഓൺമു ഈ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒഡീഷയുടെ മാനുവൽ ഓൺമു ഫോർ ദാറ്റ് ഹാട്രിക്, ഹീറോ ഓഫ് ദ മാച്ച്. പക്ഷേ at the end of the day, final whistle മുഴങ്ങുമ്പോൾ ഇരു ടീമുകളും 4 വീതം ഗോൾ നേടി ആവേശകരമായ ഒരു സമനില കൈവരിച്ചിരിക്കുന്ന കാഴ്ച. കാലമേ നന്ദി ഞങ്ങൾക്കായി കരുതി വെച്ച ഈ നല്ല നിമിഷങ്ങൾക്ക്. പെരേസിന്റെ 1 ഗോൾ, അത് പെനാൾട്ടി ആയിരുന്നു, ഓൺഗോവിന്റെ ഹാട്രിക്. മറുഭാഗത്ത് ഓക്ബച്ചയുടെ 2 പെനാൾട്ടി ഗോളുകൾ, മെസ്സി ഗോളിയുടെ തകർപ്പൻ ഗോൾ, നാരായൺ ദാസിന്റെ സെൽഫ് ഗോൾ, 3 പെനാൾട്ടി ഗോളുകൾ കണ്ട മത്സരം, 1 സെൽഫ് ഗോൾ കണ്ട മത്സരം, 1 ഹാട്രിക് കണ്ട മത്സരം. ആവേശം അത് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്ത സമ്പൂർണ്ണ ഫുട്ബോൾ. 8 ഗോളുകൾ കലിംഗ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരുന്ന കാണികളുടെ മനം നിറച്ച 8 ഗോളുകൾ കണ്ട മത്സരത്തിനൊടുവിൽ ഇതാ 4-4 സമനില. ഉജ്ജ്വല സമനിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് വിടവാങ്ങുകയാണ്. കാത്തിരിക്കാൻ കഴിയുന്നത് സ്നേഹവും പ്രതീക്ഷകളും ഉള്ളവർക്ക് മാത്രം. കാത്തിരിക്കാൻ തയ്യാറാകാത്തവർ കാലബോധമില്ലാത്തവരാണ്. ഈ മത്സരം കാണാതിരുന്നവരും കാലബോധമില്ലാത്തവർ. കാരണം 8 ഗോളുകൾ പിറന്ന ഒരു ISL മത്സരം. ഇരു ടീമുകളുടെയും 4-4 എന്ന സമനില ISL-ന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഹൈ സ്കോറിംഗ് ഡ്രോ ആണ്. 4-4 ഡ്രോ, ഫൈനൽ സ്കോർ, ഫുൾ ടൈം സ്കോർ ഇൻ കലിംഗ. ഇറ്റ്സ് ഒഡീഷ 4, കേരള ബ്ലാസ്റ്റേഴ്സ് 4. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാട്രിക് കണ്ട മത്സരം, 3 പെനാൾട്ടികൾ കണ്ട മത്സരം, ഒരു ഓൺ ഗോൾ കണ്ട മത്സരം. ഫുൾ ടൈം, ഇറ്റ്സ് ഒഡീഷ 4, ബ്ലാസ്റ്റേഴ്സ് 4 ഇൻ കലിംഗ.